പുറത്തിറങ്ങാൻ നിയന്ത്രണങ്ങളുള്ള കാലം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ വീട്ടിലിരിപ്പിന്റെ മുഷിപ്പ് മാറുവാൻ പഴയകാലത്തെ ചില കളികൾ പൊടിതട്ടിയെടുക്കുകയാണ് ചിലർ. കാസർഗോട്ടെ മഞ്ചാടിക്കുരു കൊണ്ടുള്ള ഒരു കളിവിശേഷം കാണാം. ഇനി വീണ്ടും ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം വരികയാണ്. അപ്പോൾ വീട്ടിലിരിക്കും വിരസത അകറ്റാൻ ഒരു കളി ഇന്ന് പരിചയപ്പെടുത്താം. കാസർഗോഡ് മേഖലയിൽ മഞ്ചാടിക്കുരു ഒക്കെ വെച്ചുള്ള ഒരു കളിയാണ് കാടിക്കളി. കാടിക്കളി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പണ്ട് കാലത്ത് നാട്ടുംപുറങ്ങളിൽ ഏറെ പ്രചാരമുണ്ടായിരുന്നതാണ് മഞ്ചാടിക്കുരു കൊണ്ടുള്ള ഈ കളി. കാടിക്കളി എന്ന് കാസർഗോട്ടുകാർ പറയും. 14 കളങ്ങളുള്ള പരന്ന പ്രതലത്തിൽ മഞ്ചാടിക്കുരുക്കൾ നിറച്ച് രണ്ടുപേർ തമ്മിലാണ് കളിക്കുന്നത്. മരപ്പലകയിലോ മണ്ണിലോ ആണ് സാധാരണ കളങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യം മഞ്ചാടിക്കുരുക്കൾ ഈ കളങ്ങളിൽ തുല്യമായി നിറയ്ക്കും. കളി ആരംഭിക്കുമ്പോൾ ഒരു കളത്തിൽ നിന്ന് 7 മഞ്ചാടിക്കുരുക്കൾ എടുത്ത് ഓരോന്ന് വീതം തൊട്ടടുത്ത കളത്തിലേക്ക് ഇട്ടു പോകണം. ഇങ്ങനെ കളി തുടരുമ്പോൾ ആദ്യം കാലിയാകുന്നത് ആരുടെ ഭാഗത്തെ കളമാണോ അതിന് തൊട്ടടുത്തുള്ള കളത്തിലെ മുഴുവൻ മഞ്ചാടിക്കുരുവും അയാൾക്ക് സ്വന്തമാക്കാം. എണ്ണി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഞ്ചാടിക്കുരു കിട്ടുന്നയാൾ ജയിക്കും. പിള്ളേർക്ക് പിന്നെ സ്കൂളിലൊന്നും പോകുന്നില്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ല, അപ്പോൾ കണക്കും കാര്യങ്ങളെല്ലാം ഇതിനെ കുറിച്ച് അറിയാലോ. ഒരു കളത്തിൽ 7 മഞ്ചാടി ഇട്ടിട്ടാണ് കളിക്കല്. കളി ഒരു നല്ലൊരു രസമുള്ളൊരു ഗെയിമാണ്. അതിൻ്റെ കൂടെ കണക്കും കാര്യങ്ങളും കൂടുതൽ പഠിക്കാൻ പറ്റും. കളിയുടെ ഹരത്തിനൊപ്പം കണക്ക് പഠനവുമായിരുന്നു ഈ മഞ്ചാടി കളി കൊണ്ടുള്ള ഗുണം. പഠനവും കളിയുമെല്ലാം ഓൺലൈനിലാകുന്ന ഈ കാലത്ത് പഴയകാലത്തെ ചിലതെല്ലാം ഓർത്തെടുക്കുന്നതും അനിവാര്യമാണ്. വീഡിയോ ഗെയിമും സ്മാർട്ട് ഫോണുമായി ഒതുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പഴയ കളികളിലോട്ടൊക്കെ തിരിച്ചു പോകുന്നത് നല്ലൊരു അനുഭവമാണ്. രഞ്ജിത്ത് മനിപ്പാടിക്കൊപ്പം എബിൻ ജോസ്, 24, കാസർഗോഡ്.